ആശ, ഇത് വാങ്ങു. ആധാരം മാത്രമല്ല, അച്ഛൻ ഒപ്പിട്ട പ്രോമിസറി നോട്ടും ഇതിലുണ്ട്. എല്ലാം കൃത്യമാണോന്ന് അച്ഛൻ നോക്ക്. എല്ലാം നീ നോക്കിയതല്ലേ മോളെ? ഇത് നീ തന്നെ സരസ്വതിക്ക് കൊടുത്തേക്ക്. മോളെ കയ്യിൽ നിന്ന് ഇവളാണത് വാങ്ങേണ്ടത്. അമ്മേ, അമ്മയുടെ ആധാരം. അച്ഛമ്മയ്ക്ക് എന്താ ആധാരം വാങ്ങാനൊരു മടി? ആധാരം അച്ഛമ്മയ്ക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം. എന്റെ ആധാരം സൂക്ഷിക്കാൻ എനിക്കറിയാം. ദൈവമേ, അവിടുന്ന് എന്റെ വിളി കേട്ടു. നിന്റെ വിളി കേട്ടത് സുമിത്രയാണടി, അതുകൊണ്ടാണ് ഈ സാധനം ഇന്ന് നിന്റെ കയ്യിൽ എത്തിയത്. അമ്മേ, ഇനിയെങ്കിലും ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇതിന് വെറും കടലാസ് വിലയല്ലെന്ന് അമ്മ മനസ്സിലാക്കണം. ഇനിയും ഇത് കൈവിട്ടു പോവാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചാൽ അമ്മയ്ക്ക് നല്ലത്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. സുമിത്രാന്റെ ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ട് ഒരു നന്ദി വാക്ക് പോലും അച്ഛമ്മ പറഞ്ഞില്ലല്ലോ. നന്ദി എന്ന രണ്ടക്ഷരം ഇവളുടെ നാവിന് വഴങ്ങാത്ത വാക്കാണ് മോളെ. സരസ്വതി, സുമിത്ര ചെയ്ത ഉപകാരത്തിന് നീ നന്ദി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സുമിത്രയോട് നീ നന്ദിയോട് കാണിക്കരുത്. വേദിയുടെ പിന്നാലെ ഇതിനുവേണ്ടി നീ കുറെ നടന്നതല്ലേ? അവൾക്ക് സാധിക്കാത്ത കാര്യമാ സുമിത്ര സാധിച്ചു. വേദികയെ നിങ്ങൾ അങ്ങനെ ചെറുതാക്കണ്ട. സുമിത്ര ഇത് തിരികെ എടുത്തു തന്നതേ വേദികയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. സുമിത്ര ഇത് ചെയ്തതിന്റെ കാരണം എനിക്കറിയാം. ഇതവളുടെ കുറ്റബോധ. ഈ ആധാരം എങ്ങനെയെങ്കിലും തിരികെ എടുത്തു തന്നില്ലെങ്കിലേ അവക്ക് ഇവിടെ ജീവിക്കാനാവില്ലെന്ന് നന്നായിട്ട് അറിയാം. ഞാനിവിടെ നിന്നാലേ വല്ലതൊക്കെ പറഞ്ഞു പോകും. അച്ഛമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ വായി നീ നന്ദികടല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. എടീ, ഇത് നിനക്ക് കിട്ടിയ സുമിത്രയുടെ ഔദാര്യമാണ്. അധികം വാചമടിക്കാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കടി. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്.